ഡയറ്റിഷ്യൻസ്ക്ക് സെയിം, നമ്മൾ എല്ലാവരും ബിരിയാണി ഉണ്ടാക്കുന്നവരാണല്ലോ അല്ലേ. മട്ടൺ, ചിക്കൻ, ഫിഷ്, ബീഫ് എല്ലാത്തരം ബിരിയാണി നമ്മുടേതായ സ്റ്റൈലിൽ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു മട്ടൺ ബിരിയാണി, വെരി ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ ബിരിയാണി മയോൺ സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു റെസ്റ്റിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായും വീണ്ടും ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഈ അടിപൊളി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ നാല് വലിയ അനിയൻ എടുത്തിട്ടുണ്ട്, 1 കിലോ മട്ടണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി 4 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഉള്ളി നമുക്ക് ഡീപ് ഫ്രൈക്ക് വേണ്ടി ഉപയോഗിക്കാം, ബാക്കി ഗ്രേവിക്ക് വേണ്ടി. ഇപ്പോൾ ഒരു 1 കപ്പ് കാഷ്നട്ടുണ്ട്, 1 കപ്പ് റൈസിനുണ്ട്, അത് ഞാൻ പേർഷ്യനും എടുത്തിട്ടുണ്ട്, 3 ടൈപ്പിൽ എടുത്തിട്ടുണ്ട് നമ്മുടെ കിസ്മിസ്. പിന്നെ എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടി കാടമുളകുണ്ട്, ഏലക്കായുണ്ട്, ഗ്രാമ്പുണ്ട്, ബ്ലാക്ക് ഏലക്കായുണ്ട്, കറുവാപ്പട്ടയുണ്ട്, ബേ ലീവ്സ് ഉണ്ട്, സ്റ്റാർ അനീസ് ഉണ്ട്, ലിഞ്ചി പേപ്പറുണ്ട്, ജാതിപത്രി ഉണ്ട് 2 എണ്ണം, പിന്നെ കുരുമുളകുണ്ട്. പിന്നെ നമ്മുടെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കാന്താരിയാണ്. നല്ല അടിപൊളി എരിവുള്ള കാന്താരിയുണ്ട്. അപ്പം മട്ടന് നല്ല എരിവുണ്ടായിരിക്കണം, പിന്നെ ചിക്കൻ അല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ട്. അപ്പോൾ കാന്താരി ഇല്ലെങ്കിൽ നല്ല എരിവുള്ള പച്ചമുളക് മതി, പക്ഷേ കാന്താരിയാണ് ബെസ്റ്റ്. അപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റാക്കി അതിനകത്ത് ഇടാൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് മറ്റെന്തൊക്കെ ഇതിന് വേണ്ടി നോക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്നത് കറി ലീവ്സ് വേണം, പിന്നെ നമുക്ക് വേണ്ടുന്നത് പുതിനയാണ്. കണ്ട ഒരു തെർമക്കോളിനകത്ത് പുതിന വളർത്തിയതാണ്, അപ്പോൾ അത് അതിൻ്റെ ഇടയിൽക്കൂടെ കയറി വന്ന് നല്ല രസമാണ് അത് കാണാൻ. അപ്പോൾ നമുക്ക് മട്ടൻ ബിരിയാണിക്ക് പുതിനയല്ല ഇടുന്നത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് അതൊരു 5-6 എണ്ണം നമുക്കിതിനകത്ത് നല്ല ഫ്രഷ് നോക്കി എടുക്കാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് വേണ്ടുന്നത് ലെമണാണ്. ഒരു ചെറിയ ലെമൺ ട്രീ കളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് 2 ലെമൺ ഉണ്ട്, അതായത് ചെറുതായത് കാരണം 2 ലെമൺ. അപ്പം എല്ലാമായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉള്ളി നമ്മൾ ഏറ്റവും ഡീപ് ഫ്രൈക്കുള്ള ഉള്ളി ഇട്ടിട്ടുണ്ട് അതൊരു സൈഡിൽ, അത് ഡീപ് ഫ്രൈ ആയിക്കോട്ടെ. ഇപ്പോഴത്തേക്ക് നമുക്ക് മട്ടനുള്ള ഇതാക്കാം. ഞാനിവിടെ ബട്ടറാണ് ഇട്ടിരിക്കുന്നത്, ഒരു 3 ടീസ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട്, 2 ബേ ലീവ്സ് ഇട്ടു, സ്റ്റാർ അനീസ് ഇട്ട് 2 എണ്ണം, ഏലക്കായാണ് 5 കഷ്ണം ഏലക്കായ ഇട്ടിട്ടുണ്ട്, ഗ്രാമ്പു 4 എണ്ണം ഇട്ടു, ലിഞ്ചി പേപ്പർ 1 എണ്ണം ഇട്ടു. അതിലേക്ക് ഞാൻ ഇട്ടുന്നുള്ള അതിൻ്റെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമായതുകൊണ്ട്, സോ നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം ഒരു ഏകദേശം 1 ഉള്ളിയോളം ഞാൻ ഇതിനകത്തോട്ട് ഇടുന്നുണ്ട്, ബാക്കി നമ്മൾ അരച്ചിടാൻ പോവാണ്. അപ്പോൾ ഏകദേശം 1 ഉള്ളി, ഒരല്പം ഉള്ളി ഒരു എന്താ ഗ്രേവിക്കൊന്ന് ഒരു ഹെൽപ്പിന് വേണ്ടി ആദ്യം ഒരല്പം വഴറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് അതിന് വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് ഉപ്പിടാം, എന്നിട്ടിത് വഴലാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ മീൻ ടൈം നമുക്ക് നമ്മുടെ ബാക്കി അരച്ചെടുക്കണം, നമ്മുടെ കാന്താരിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നമുക്ക് അരച്ചെടുക്കാനുമുണ്ട്. അപ്പോൾ കുറച്ച് കറി ലീവ്സ് ഇപ്പോൾ ഇടാം, ബാക്കി നമുക്ക് പിന്നെ ഇടണം ആ ഫ്ലേവറിന് വേണ്ടി. അപ്പം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് പിന്നെ ഞാനത് 2 പച്ചമുളകും കൂടി ഇട്ടു ഒരു ഫ്ലേവറിന് വേണ്ടി, പിന്നെ ഉള്ളി, പിന്നെ നമ്മളിടുന്നത് മല്ലിയിലയും പുതിനയിലയും. പുതിനയില ഒരു 3-4 എണ്ണം ഇട്ടാൽ ഇടുന്നുള്ളൂ, ബാക്കി അതുപോലെ തന്നെ മല്ലിയിലയും കുറച്ചിടുന്നുണ്ട്. കുറച്ചൊന്ന് അരഞ്ഞു, അത് കഴിഞ്ഞ ശേഷം ബാക്കിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എനിക്ക് ആക്ച്വലി 2 ട്രിപ്പായിട്ട് എനിക്കത് അരയ്ക്കണമായിരുന്നു, ഒന്ന് ചെറിയ മിസ്സിൽ അരയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതല്ല നമ്മുടെ എന്താ പറയുക ഗ്രേവി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുവാണ്. വഴറ്റി എന്താ പറയുക, ഈ പച്ച കളറ് പോയിട്ട് ഇതിൻ്റെ കളറ് മാറി ആ ഒരു സ്മെല്ല് തന്നെ നമുക്ക് മനസ്സിലാകും. നമ്മൾ പറയത്തില്ല ബിരിയാണിയുടെ സ്മെല്ല്, ഗ്രേവിയുടെ സ്മെല്ല് വരുമ്പോൾ നമുക്കറിയാം ബിരിയാണി ടേസ്റ്റി ആണല്ലോ. അപ്പം ഈ പച്ച കളറ് മാറിയിട്ട് കളറ് മാറുന്നതിന് വരെ നമ്മൾക്കതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം, മേ ബി 10 മിനിറ്റ്സ്. അതുപോലെ നമ്മുടെ ഇവിടെ മട്ടൺ റെഡി ആയിട്ടുണ്ട്, നല്ല ബോണി മട്ടനാണ്, നല്ല ബോണുള്ള മട്ടനാണ് നമ്മൾ ബിരിയാണിക്കകത്ത് എല്ലുകൂടാണ് എടുക്കുന്നത്.
മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നമുക്ക് മസാല ചേർക്കാം. മൂന്നേ ഉള്ളൂ ഇവിടെ. മല്ലിയും ഗരം മസാലയും മഞ്ഞളും മാത്രമേ ഇടുന്നുള്ളൂ. 5 teaspoon ഉണ്ട് മല്ലിപ്പൊടി, 2 teaspoon ഗരം മസാലയുണ്ട്, ഓൾമോസ്റ്റ് 1 teaspoon മഞ്ഞൾപ്പൊടിയുണ്ട്. നമ്മുടെ പേസ്റ്റിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ടത്. അപ്പോൾ നമുക്കത് ചേർക്കാം. ഇത് വലിയ മിക്സി ആയ സോറി കുക്കർ ആയതുകൊണ്ട് അതിൻ്റെ സ്റ്റീം വരുന്നതുകൊണ്ട് ക്യാമറ അത്ര വിഷ്വൽ ശരിയല്ല, സോറി അബൌട്ട് ദാറ്റ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ നമുക്ക് വേണ്ടുന്ന ഉപ്പിടാം. അപ്പോൾ അതിനുശേഷം നമ്മുടെ മട്ടൺ പീസസ് ആഡ് ചെയ്യുക. മട്ടൺ പീസ് ആഡ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് ഒരു 3-4 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് വേവിച്ചെടുക്കാൻ മതി. അപ്പോൾ ഇവിടെയുള്ള മട്ടനെ ആക്ച്വലി ഒരു 4-5 വിസിൽ ഞാൻ അടിപ്പിക്കാറുണ്ട്. എന്നാലാണ് നന്നായിട്ടത് വെന്ത് കിട്ടത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ എത്രയാണ് അതിൻ്റെ യൂഷ്വലി നമ്മൾ കറി വെക്കുന്നതിൻ്റെ ആ ഒരു സെയിം ടൈമാണ്. ഇത് വളരെ ഈസിയാണ് ഇത്, അതുപോലെ തന്നെ വെരി ടേസ്റ്റിയുമാണ്. നമുക്കെല്ലാം ബിരിയാണി എപ്പോഴും ബിരിയാണി മീൻ കറി എപ്പോഴും നല്ലത് നെക്സ്റ്റ് ഡേയിലാണ്. ബിരിയാണി ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേയിൽ അത് ചൂടാക്കി കഴിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് മട്ടൻ ബിരിയാണി ഇറ്റ് ടേസ്റ്റ്. അപ്പോൾ ഇതിന് ഒരു 3-5 മിനിറ്റ് നമ്മൾ നന്നായിട്ട് വഴറ്റി അതിന് ശേഷം നമുക്ക് മിക്സിയിൽ വെക്കാം. ഒരു 4-5 വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചോറ് വെക്കാം. ഇവിടെ ബസ്മതി ഞാൻ 4 കപ്പാണ് എടുത്തിരിക്കുന്നത്. 4 കപ്പിന് 7 കപ്പ് വെള്ളം ഞാനിപ്പോൾ യൂഷ്വലി പറ്റിച്ചാണ് എടുക്കുന്നത്, ഞാൻ വിറ്റാറില്ല. അപ്പോൾ നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന ആ എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടി എടുത്ത് നമുക്കിതിനകത്തോട്ടിടാം. ചോറ് വേണം നമുക്ക്, അരി വേണം നമുക്ക്, ഇപ്പിനകത്ത് ഫ്രൈ ചെയ്തും എടുക്കാം. ഞാൻ ചിലപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട്, ഒന്ന് വറുത്തെടുക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എടുക്കാറുണ്ട്. അപ്പോൾ അതൊരു അരമണിക്കൂർ നേരം ഞാൻ അതിനെ സോക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം 1 മണിക്കൂറോളമായി അത് വെള്ളം പൂറ്റി കളഞ്ഞിട്ട് വെച്ചിരിക്കുന്ന അരിയാണ്. അപ്പം 4 കപ്പിന് 7 കപ്പ് വെള്ളം ഓൾറെഡി എടുത്തു. നമ്മുടെ വെള്ളം ബോയിലായി, നമുക്ക് നമുക്ക് ഈ അരിയിടാം. അപ്പോൾ അത് ബോയിലായിട്ടുണ്ട്. ബോയിൽ വെയിറ്റ് ചെയ്തു. ബോയിൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ 1 നാരങ്ങ ജ്യൂസ് അതിനകത്ത് ഒഴിക്കുന്നു. പിന്നെ അല്പം എക്സ്ട്രാ ബട്ടർ 2 teaspoon നെയ്യ് ഒഴിക്കുന്നു. ഉപ്പിടാം, നമുക്ക് ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പിടാം. അതിനുശേഷം നമ്മൾ അടച്ചിടുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ മട്ടൺ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരല്പം കൂടെ പറ്റാനുണ്ട്, ഓൾമോസ്റ്റ് പറ്റി, ഒരല്പം കൂടെ പറ്റാനുണ്ട്. അപ്പോൾ നമുക്കതിനെ ഹൈ ഫ്ലെയിമിൽ വെച്ച് അതിനൊന്ന് പറ്റിക്കാം. അപ്പോൾ തന്നെ നമുക്ക് എക്സ്ട്രാ കറി യൂസ് ചെയ്യാം, എക്സ്ട്രാ ഫ്ലേവർ. നമുക്ക് ചോറ് നോക്കാം. ചോറ് നന്നായിട്ട് നമ്മളതൊക്കെ ഇട്ട് കഴിഞ്ഞ് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കാം. ടോട്ടൽ 7 മിനിറ്റ്സ് ആണ്, അതിൽ 5 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു. തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഞാൻ അതിൻ്റെ ഫ്ലെയിം കുറച്ച് വെക്കും, ലോയിൽ വെക്കും. 5 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിനെ ഓഫ് ചെയ്യും. അപ്പോൾ ടോട്ടൽ 7 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് ഓപ്പൺ ചെയ്ത് വെക്കും. അപ്പോൾ അന്നേരത്തേക്ക് നമുക്ക് ആ കറക്റ്റ് വേവ് കിട്ടും. അപ്പോൾ ഇത് ഞാൻ മഞ്ഞളാണ് എടുത്ത. മഞ്ഞൾ പാലും കൂടി കൂടി മിക്സ് ചെയ്തതിന് ശേഷം അത് ഇടയ്ക്കിടയ്ക്ക് ഇട്ടു. അപ്പോൾ അതാകുമ്പം ഫുഡ് കളർ ഇടുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് ചോറിന് യെല്ലോ കളർ. അപ്പോൾ നമ്മൾ ഡം ചെയ്യാൻ പോകുന്നു, അതായത് രണ്ടുകൂടെ മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ പാത്രത്തിനകത്ത് ആദ്യം വെള്ളത്തിലെടുക്കുന്ന ബട്ടറാണ്. ബട്ടർ നന്നായിട്ട് ഒഴിച്ചു. അതിന് ശേഷം സൈഡിൽ എല്ലാം ബട്ടറും തേച്ച് കൊടുക്കാം. ഓൾറെഡി ഇവിടെ സ്റ്റവ് ഓണാണ്, പാത്രം ചൂടായിട്ടുണ്ട്. അപ്പോൾ ബട്ടർ നന്നായി തേച്ച് കൊടുക്കാം. അതിന് ശേഷം ഞാൻ ഈ യൂഷ്വലി ഞാൻ ടൊമാറ്റോ സ്ലൈസ് ചെയ്തിടും. അപ്പോൾ നമ്മൾ ഞാൻ നേരിട്ട് സ്റ്റൗവിലാണ് വെക്കുന്നത്, അല്ലാതെ പ്ലേറ്റ് വെച്ചിട്ടല്ല. അപ്പോൾ നമ്മുടെ
അടിയിൽ ചോറൊട്ടും കരിയത്തില്ല. അപ്പോൾ ഈ ടൊമാറ്റോയുടെ ജ്യൂസ് ഇറങ്ങിയിട്ട് നമ്മുടെ ചോറിൻ്റെ ഒരു ഫ്ലേവർ വരികയും ചെയ്യും, മോയിസ്റ്റ് ആയിട്ടിരിക്കും, അടിയിൽ പിടിക്കത്തുമില്ല. സോ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ചുമ്മാ ചോറ് ഒഴിക്കണം, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൽ വെക്കാൻ പറ്റും. വേറെ തക്കൊന്നും നോക്കേണ്ട കാര്യം. അപ്പോൾ നമുക്ക് ഡെക്കറേഷൻ ഇടാം. ഉള്ളി ഇട്ടു, നമ്മൾ ഫ്രൈഡ് ഇൻഗ്രീഡിയൻസ് ഇട്ടു, മല്ലിയില ഇട്ടു, പുതിനയില ഇട്ടു, വീണ്ടും നമ്മൾ മട്ടൻ കറി ഇട്ടു. ഞാനിങ്ങനെ കേട്ടോ മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ പക്ഷേ നിങ്ങളിനി വേറെ രീതിയിലാണെങ്കിൽ അഴുവണം, ഞാൻ യൂഷ്വലി കാണാറില്ല, എനിക്കറിയില്ല. മട്ടനിട്ടു, ഇപ്പം മൂന്ന് ലെയർ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിൽ ചോറിട്ടു, നമുക്ക് ഫൈനൽ ഡെക്കറേഷൻ ചെയ്യാം. നമ്മുടെ ഫ്രൈഡ് ഒനിയൻസ് ഉണ്ട്. അനിയൻസ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടോപ്പിൽ വീണ്ടും നമ്മുടെ ടൊമാറ്റോ സ്ലൈസസ് വെക്കുന്നു. അപ്പോൾ ആ സ്റ്റീം വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഫ്ലേവർ, അല്പം പുളിയും മധുരമൊക്കെ ചോറിനകത്ത് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കിനി ഇതിനെ അടച്ച് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഞാൻ ഇതിനെ വെക്കും. ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് നേരം. പക്ഷേ ഞാൻ പൊസിഷൻ ഇതിൻ്റെ മാറ്റി മാറ്റി വെക്കും. മിഡില് ആണെങ്കിൽ സൈഡിലോട്ടാക്കി വെക്കും, പാത്രം ചെരിഞ്ഞും മറിച്ചും ഒക്കെ ഇട്ട് വെച്ച് അങ്ങനെ. ഇപ്പം തന്നെ 15 മിനിറ്റ് കഴിഞ്ഞ് ഇപ്പോൾ സ്റ്റീം വരുന്ന കാണാം. നല്ലപോലെ സ്റ്റീം വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ഡിഷ് ഔട്ട് ചെയ്യാം. റെഡി ടു ഈറ്റ്. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം മട്ടൻ ബിരിയാണി നല്ല ടേസ്റ്റിൽ കഴിക്കണമെങ്കിൽ നെക്സ്റ്റ് ഡേ ഇത് ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേയിൽ മൈക്രോവേവ് ചൂടാക്കല്ലേ, തവയെടുത്തിട്ട് അതായത് നമ്മുടെ പാനിനകത്ത് അല്പം ബട്ടർ ഇട്ടിട്ട് ഇതൊന്ന് ചൂടാക്കിക്കുക. ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് അതേ പിടിച്ച നല്ല അടിപൊളിയായിട്ടുള്ള മട്ടൻ ബിരിയാണി ഇപ്പം ചൂടോ കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി മട്ടൻ ബിരിയാണി. താങ്ക് യു ഫോർ വാച്ചിങ്, ഗോഡ് ബ്ലെസ് യു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഷെയർ ചെയ്യാൻ മറക്കണം.